ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഈവനിങ് വ്ളോഗുമായിട്ടാണ് ഞാൻ വന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് പച്ചരിയൊക്കെ വെച്ചിട്ട് ഒരട ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചൂടുവെള്ളം പച്ചരിപ്പൊടിയിലിട്ട് കുഴച്ച് റെഡിയാക്കണം കേട്ടോ. ചായ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ ചെറുവി വെച്ചതിൽ ശർക്കരയും ഇട്ടിട്ട് ശർക്കര അരിഞ്ഞിട്ടിട്ട് ഇളക്കുകയാണ് കേട്ടോ. അതിനുശേഷം കുഴച്ച് വെച്ച മാവ് ഉരുളകളാക്കി എടുത്തിട്ട് വേണം നമുക്ക് ഇത് ഉണ്ടാക്കാൻ കേട്ടോ. അത് ഉരുളകളാക്കിയതിന് ശേഷം അതിൽ തേങ്ങയും ശർക്കരയും കൂടി ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതെന്താന്ന് വെച്ചാൽ, പണ്ട് ഞാൻ ഉണ്ടാക്കിയ സമയത്ത് എനിക്ക് ഇല കിട്ടിയില്ല, വാഴയുടെ ഇല കിട്ടിയില്ല. അപ്പോൾ പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയക്ക് വെച്ചിട്ട് അങ്ങനെ ചെയ്തതായിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങനെ അവിടെ റെഡിയാക്കിയിട്ട് അടുത്തത് വെച്ചിട്ടുണ്ട്. വൈകുന്നേരം ചിക്കന് കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഉള്ളി റെഡിയാക്കി വയ്ക്കുകയാണ് കേട്ടോ. ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി അരിഞ്ഞ് വയ്ക്കുകയാണ്. എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ടൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് ഇടയ്ക്ക് ആയിട്ടുണ്ടോയെന്നൊക്കെ നോക്കണുണ്ട് കേട്ടോ. ഇതായതിന് ശേഷം ഞാൻ വാങ്ങി വെച്ചു. അപ്പോഴേക്കും അപ്പോസ് വന്നിട്ടുണ്ട്. പിന്നെ അവന് കളിക്കണമെന്നില്ലായിരുന്നു, അപ്പോൾ അവനെ എടുത്തിട്ട് വേണം ഇനി അടുത്ത പരിപാടിയൊക്കെ ചെയ്യാൻ. അപ്പോൾ ഞാൻ ദോശയ്ക്ക് വേണ്ടിയിട്ട് ഉഴുന്നും അരിപ്പൊടിയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോസ് മനുവിൻ്റെ കൂടെ കളിക്കാനൊന്നും പോകണില്ല, അപ്പോൾ എൻ്റെ കൂടെ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി അത് അരയ്ക്കാമെന്ന് വിചാരിച്ചു, അല്ലാതെ നടക്കില്ല. അപ്പോൾ അത് അരച്ചെടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അരയ്ക്കാൻ. അതിലേക്ക് കേട്ടോ ഉപ്പിടുകയാണ്. അപ്പോൾ അവനെന്നെ സഹായിക്കുന്നുണ്ട് കേട്ടോ, അടപ്പടയ്ക്കാനും ഒക്കെ. എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാകുമ്പോൾ എല്ലാ കുപ്പിയുടെയും അടപ്പ് അവനാണ് പിടിക്കുക കേട്ടോ. അങ്ങനെ അതൊക്കെ ഒഴിച്ച് വെച്ച് പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടി മാറ്റി വയ്ക്കണുണ്ട്. അത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം അടച്ച് വെച്ചതാണ് കേട്ടോ. അവിടെ തുടച്ച് വൃത്തിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അപ്പുറത്ത് നിന്നിട്ട് മനു കളിക്കണുണ്ട് കേട്ടോ. മുറ്റത്ത് അവൻ്റെ കൃഷികളൊക്കെ പോയി നോക്കുകയാണ്. ചായയിൽ പഞ്ചസാര ഇട്ടു, ഇട്ട് രണ്ട് അട എടുത്തിട്ട് അവന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ചായ കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ അപ്പോസ് കഴിക്കുകയാണ് കേട്ടോ, അട കഴിക്കുകയാണ്. അപ്പോൾ ഹാളിൽ ഇരുന്നിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനൊക്കെ ശേഷം നമ്മൾ ചിക്കനൊക്കെ കൊണ്ടുവന്ന് ചിക്കനൊക്കെ കഴുകിയിട്ട് മുളകും മഞ്ഞപ്പൊടിയും ഉപ്പിട്ട് തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം കുക്കർ വെച്ചിട്ട് ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവിടെ അങ്ങനെ വർത്തമാനം പറയുന്നുണ്ട് കേട്ടോ, വെള്ളം കുടിക്കുന്നുണ്ട് വർത്തമാനം പറയുന്നുണ്ട്. ഞാൻ ആദ്യം അതിൽ കുറച്ച് ജീരകം ഉലുവയൊക്കെ ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷമാണ് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ടത്. അതിന് ശേഷം ഉപ്പൊക്കെ ഇടുന്നുണ്ട്, തക്കാളി ഒക്കെ ഇട്ടിട്ട് വാങ്ങിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെക്കണുണ്ട്. അപ്പോസിന് ചായ കൊടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ചിക്കനൊക്കെ ഇട്ടിട്ട് ഇളക്കി, നന്നായി ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ചതാണ്. മല്ലിപ്പൊടി ഇടുകയാണ് കേട്ടോ. മല്ലിപ്പൊടിയൊക്കെ ഇട്ട് റെഡിയാക്കി വയ്ക്കുകയാണ്. ഇനി അതൊരു അഞ്ചാറ് വിസിൽ എടുക്കും. വെള്ളം അധികം ഒഴിക്കണില്ല, ഒരു തുള്ളി വെള്ളം മാത്രമേ ഒഴിക്കണുള്ളൂ. അധികം വെള്ളമില്ലാത്ത രീതിയിലൊരു കറി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അതിലൊക്കെ ഒക്കെ റെഡിയായി, അടച്ചു വെച്ചു. ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇതൊക്കെ തുറന്നൊക്കെ നോക്കി. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും അപ്പൂസ് എത്തിയിട്ടുണ്ട്. അപ്പൂസ് നോക്കുകയാണ് ഇതെന്താണെന്ന്. എന്തുണ്ടാക്കുമ്പോഴും അപ്പൂസിന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ ചിക്കനും മീനൊന്നും കൊടുക്കാറില്ല, അപ്പോൾ അതവൻ ചോദിക്കുകയാണ് ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ നോക്കണില്ല. അപ്പോൾ അവനുള്ള സമയത്താണെങ്കിൽ, ഞാൻ കൊടുക്കാൻ പറ്റാത്തതാണെങ്കിൽ ഞാൻ നോക്കാറില്ല കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്.
അപ്പോൾ അങ്ങനെ ഇതൊക്കെ ആയിരുന്നു നമ്മളെ ഈവനിങ് വ്ളോഗ് കേട്ടോ. പിന്നെ അതിന് ശേഷം കുട്ടിക്ക് ഭക്ഷണം കൊടുക്കലും ഈ തുണി മടക്കി വയ്ക്കാൻ അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ഉള്ളത് കേട്ടോ. ഇനി അപ്പൂസിന് കുറച്ച് കഞ്ഞി കൊടുക്കാൻ വേണ്ടിയിട്ട് കഞ്ഞി ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അപ്പൂസിന് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതും സ്പൂണൊക്കെ അവൻ്റെ കയ്യിലാണ്. കഞ്ഞിയും ഉപ്പേരിയും ഒക്കെയാണ് അപ്പൂസിന് കൊടുക്കുന്നത്. കഞ്ഞി ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവന് ഓരോ പ്രാവശ്യം ഓരോ രീതിയിലായിരിക്കും കേട്ടോ കഴിക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും ഒരു കഞ്ഞി റെഡിയാക്കി വയ്ക്കാറാണ്. ചിലപ്പോൾ അവൻ ചോറൊന്നും കഴിക്കില്ല, ചിലപ്പോൾ ഉണ്ടാക്കണ കറിയൊന്നും അവന് പറ്റില്ല. ചില ദിവസം കഴിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ കഞ്ഞി എന്തായാലും ഞാൻ ഉണ്ടാക്കി വയ്ക്കും. അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പേരി എടുത്തിട്ട് അപ്പൂസിന് കഞ്ഞി കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അവനൊന്ന് കയ്യിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാനിതൊന്ന് ശരിക്കും ഇളക്കിയിട്ട് ടേസ്റ്റൊക്കെ നോക്കി വയ്ക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ മനുവിനോട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞപ്പോൾ മനു വന്നിട്ട് ഭക്ഷണമൊക്കെ എടുത്തിട്ട് പോയി. അതിന് ശേഷം കഴിക്കാൻ വേണ്ടി ഭക്ഷണം എടുക്കുകയാണ്. ഇതൊക്കെയാണ് ഈവനിങ് വ്ളോഗ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നവർ വെച്ചാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ ബൈ.